നമസ്കാരം. വട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്കും വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവർക്കും മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് നൽകി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ അവസരം നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോൺ മേള താനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള മദ്യനിരോധന സമിതി തിരൂർ താലൂക്ക് കമ്മിറ്റി വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിളംബര ജാഥയ്ക്ക് സമാപനം കുറിച്ച് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കുറുക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭ കൂത്തുപറമ്പ് എസ്സി ശ്മശാനം റോഡ് നിർമ്മാണം ആരംഭിച്ചു. കൗൺസിലർ മുർഷാദ് പാറയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ 25 മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ സാധാരണക്കാർക്കും പ്രാപ്യമാക്കും വിധം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭമായി തുടങ്ങിയ സിയൂസ് ലേണിംഗ് ആപ്പ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പുറത്തിറക്കി. കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും സി ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. തിരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ കേരളന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷത്തിൽ തെരുവിൽ കഴിയുന്നവർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. തിരൂർ നഗരസഭ 14 വാർഡ് കൌൺസിലർ AK സജിന അൻസർ അധികാരമേറ്റ 1 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വാർഡ് നിവാസികൾക്കായി പായസ പാചക മത്സരം സംഘടിപ്പിച്ചു. വെട്ടത്തുനാട് ചൈത്ര സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ February 12-13 നടക്കുന്ന പൈതൃക സാംസ്കാരിക ഉത്സവത്തിന്റെ നടത്തിപ്പിനോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് ചൊവ്വാഴ്ച തിരൂരിൽ തുടക്കമാവുമെന്ന് ഗാന്ധിയൻ കേരള നല്ല ജീവനം പ്രസിഡന്റ് PA രാധാകൃഷ്ണൻ പറഞ്ഞു. ജീവകാരുണ്യ രംഗത്ത് തീരപ്രദേശങ്ങളിൽ നിറസാന്നിധ്യമായ പറവണ്ണ വില്ലേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 10th പറവണ്ണ പ്രീമിയർ ലീഗ് സൗഹൃദ മാച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച അധ്യാപക അവാർഡ് ജേതാവ് TV ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിങ്കളാഴ്ച തിരൂരിൽ. സംസ്കാര സാഹിത്യ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന പ്രതിരോധ സദസ് ഉദ്ഘാടനം നിർവഹിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. അവധിക്കാലത്ത് ചുവരുകൾ പഠനോപകരണങ്ങളാക്കി മാറ്റി അദില ടീച്ചർ. വള്ളത്തിൽ AUT സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പുതിയതായി വിദ്യാലയത്തിൽ നിയമനം ലഭിച്ച അധ്യാപികയുമാണ് KP അദില. ആലത്തിയൂർ ഇമ്പിച്ചുബാവ സ്മാരക സഹകരണ ആശുപത്രിയുടെ 3rd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. തിരൂർ രാജീവ് ഗാന്ധി നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ N. ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA മൊമെന്റോ നൽകി. ഓമുങ്കൽ പ്രവാസി വിംഗ് വാട്സപ്പ് കൂട്ടായ്മയുടെ ആംബുലൻസ് സേവനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. പരിപാടിയിൽ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായി സയ്യിദ് സക്കീർ ഹുസൈൻ ബൽഫക്കീഹ് താക്കോൽദാനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ തിരൂർ BRCയുടെ തനത് പ്രവർത്തനമായ അടയാളം പത്രിക പ്രകാശനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ, തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P സുനിചക്ക് നൽകി പത്രിക പ്രകാശനം നിർവഹിച്ചു. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി TV മിൻഹക്ക് സെക്കൻഡറി തലത്തിൽ പഠന മികവിനുള്ള അഫ്മീരുടെ ഗാല അവാർഡ് 2021 കരസ്ഥമായി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന 30th അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+, ഹൈസ്കൂൾ തലത്തിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം, പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് അഫ്മീയുടെ എഡ്യൂക്കേഷൻ എക്സലൻസ് ഗാല പുരസ്കാരം ലഭിച്ചത്. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മിൻഹ കലാ, മീഡിയ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.